യാത്രക്കാരിനി യാത്ര ചെയ്യാനിരുന്ന് മുഷിയേണ്ട. ഹൈടെക് കണ്ടുപിടുത്തത്തിൽ മിടുക്കന്മാരായ ചൈന പുതിയ കണ്ടുപിടുത്തവുമായി വരുന്നു. എന്താണെന്നല്ലേ, വിമാനത്തെക്കാൾ സ്പീഡുള്ള ട്രെയിൻ സംഗതി കൊള്ളാം ഇല്ലേ? എത്രയും വേഗം അകലെ ഒരു സ്ഥലത്തെത്താൻ ഒരു നൂറ്റാണ്ടിലേറെയായി മനുഷ്യരാശി ആശ്രയിച്ചിരുന്നത് വിമാനങ്ങളെയാണ്. എന്നാൽ അടുത്ത ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ മണിക്കൂറിൽ 1243 മൈൽ താണ്ടാൻ സാധിക്കുന്ന ട്രെയിൻ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്ന് ഗവേഷകർ കരുതുന്നു. ബോയിംഗ് 737 വിമാനത്തിന്റെ ഇരട്ടിയിലേറെ വേഗത ടിഫ്ലൈറ്റ് ടെക്നോളജിയാണ് പുതിയ ട്രെയിനുകൾക്ക് പിൻബലം നൽകുക. ടിഫ്ലൈറ്റ് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകൾ ഇപ്പോൾ നടത്തിയ പ്രാരംഭ പരീക്ഷണങ്ങളിൽ മണിക്കൂറിൽ 387 മൈൽ സ്പീഡ് വരെ നേടിയിരിക്കുകയാണ്. വരും വർഷങ്ങളിൽ ഇതിന്റെ സാധ്യത 10 മടങ്ങ് വർദ്ധിക്കാനായേക്കുമെന്ന പ്രതീക്ഷയും നൽകുന്നുണ്ട്. നിലവിൽ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ ജപ്പാന്റെ MLX-01 MACLEB ആണ്. അതിന്റെ സ്പീഡ് സെക്കൻഡിൽ 361 മൈലാണ്. പരീക്ഷണ ഘട്ടത്തിൽ തന്നെ പുതിയ മാക്ലെവ് ടെക്നോളജിയായ ടിഫ്ലൈറ്റ് നിലവിലുള്ള മാക്ലെവ് സാങ്കേതിക വിദ്യയെ മറികടന്നതോടെയാണ് പുത്തൻ പ്രതീക്ഷ ഉണർന്നിരിക്കുന്നത്. ശബ്ദത്തെക്കാൾ വേഗത്തിലുള്ള ട്രെയിൻ ഉണ്ടാക്കാമെന്നത് സ്വപ്നം. അൾട്രാ ഹൈസ്പീഡ് ട്രെയിൻ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുന്നത് ചൈനീസ് എഞ്ചിനീയർമാരാണ്. ബോർഡുകളെ കാന്തികമായി അതിന്റെ ട്രാക്കിൽ നിന്ന് ഉയർത്തി നിർത്തി ഗ്ലൈഡ് ചെയ്യിക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. സാധാരണ ട്രെയിനുകളുടെ ചക്രങ്ങളും പാളവും തമ്മിൽ ഉണ്ടാകുന്ന കർഷണത്തിൽ നഷ്ടമാകുന്ന സ്പീഡ് പോലും ഇതിന് പ്രശ്നമല്ല. വിദൂര സ്ഥലങ്ങളിലേക്ക് അതിവേഗം എത്താനുള്ള ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നായി ഇത് താമസിക്കാതെ മാറിയേക്കും. ശരിക്കും ഈ ആശയം പഴയതാണ്. ടിഫ്ലൈറ്റിന് പിന്നിലുള്ള ആശയം താരതമ്യേന പഴയതാണ്. അമേരിക്കൻ എഞ്ചിനീയറായ റോബർട്ട് ഗോദാർദ് ആണ് ഇതാദ്യമായി മുന്നോട്ട് വെച്ചത്. ആരും ഏറ്റെടുക്കാതിരുന്ന ഈ സങ്കല്പം 2013 സ്പേസ് എക്സ് സ്ഥാപകൻ ഇലോൺ മസ്ക് സമർപ്പിച്ച ഒരു ധവള പത്രത്തോടെ വീണ്ടും ജീവൻ ആർജിക്കുകയായിരുന്നു. വാക്യൂം ട്യൂബുകളിലൂടെ കർഷണമില്ലാതെ ഒഴുകി നീങ്ങുന്നവയാണ് മാക്ലെവ് ട്രെയിനുകൾ. യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പോഡുകളെ ട്രാക്കുകളിൽ നിന്ന് ഉയർത്തുന്നതിനാൽ സാധാരണ ട്രെയിൻ യാത്രയുടെ ഒച്ചയും ബഹളവും സൃഷ്ടിക്കപ്പെടുന്നുമില്ല. നിലവിലെ വാക്യൂം ട്യൂബുകളിൽ വായുവിന്റെ മർദ്ദം യാത്രയുടെ സ്പീഡ് ഒരു പരിധിക്കപ്പുറത്ത് വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമാകുന്നു. എന്നാൽ ഇനി ഉണ്ടാകാൻ പോകുന്ന വാക്യൂം ട്യൂബുകൾക്ക് നിലവിലെ വേഗതയുടെ 7 മടങ്ങ് വരെ വർദ്ധിപ്പിക്കാൻ സാധിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. ചൈന എയ്റോസ്പേസ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷനാണ് പുതിയ സാധ്യത തേടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ട പരീക്ഷണങ്ങൾ ചെറിയ ദൂരത്തിലാണ് നടത്തിയത്. 2 കിലോമീറ്റർ നീളമുള്ള ട്രാക്കിൽ നടത്തിയ പരീക്ഷണമാണ് ഇപ്പോൾ ഈ വേഗം കൈവരിച്ചിരിക്കുന്നത്. അടുത്തഘട്ട പരീക്ഷണങ്ങൾ 60 കിലോമീറ്റർ ട്രാക്കിൽ നടത്താനാണ് കാസിക്കിന്റെ ഉദ്ദേശം. ഈ ഘട്ടത്തിൽ മണിക്കൂറിൽ 621 മൈൽ വേഗത ആർജിക്കാനാകുമെന്നാണ് ഗവേഷകർ കരുതുന്നത്. ഇതിന് കടക്കാൻ കടമ്പകൾ ഏറെയാണ്. പ്രതീക്ഷിക്കുന്ന വേഗതയായ മണിക്കൂറിൽ 1243 മൈൽ ആർജിക്കാൻ ടിഫ്ലൈറ്റ് വാഹനത്തിന് സാധിച്ചാൽ അത് നാസയുടെ പരീക്ഷണ ഘട്ടത്തിലുള്ള X-59 വിമാനത്തേക്കാൾ സ്പീഡിൽ സഞ്ചരിക്കും. X-59 പരമാവധി വേഗം മണിക്കൂറിൽ 937 മൈലാണ്. അതേസമയം കോൺകോർഡിന്റെ സൂപ്പർസോണിക് വിമാനങ്ങളുടെ വേഗതയായ മണിക്കൂറിൽ 1350 മൈൽ ആർജിക്കാൻ ടിഫ്ലൈറ്റിന് സാധ്യമാകില്ലെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ടിഫ്ലൈറ്റ് ട്രെയിനുകൾക്ക് പ്രതീക്ഷിക്കുന്ന വേഗത ആർജിക്കാൻ പ്രായോഗിക കടമ്പകൾ ഏറെയുണ്ട്. പരീക്ഷണങ്ങൾക്ക് തന്നെ വൻതോതിൽ പണവും വേണ്ടിവരും. എന്തായാലും ഒരു ഹൈപ്പർ ലൂപ്പ് ട്രെയിനിന് ഇപ്പോൾ 387 മൈൽ വേഗത ആർജിക്കാനായിരിക്കുമെന്ന നേട്ടം ആഘോഷിക്കുകയാണ് ശാസ്ത്രലോകം.